രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം പ്രധാനമായും ആസന്നമായിരിക്കുന്ന രാജ്യസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ സ്ഥിതിയിൽ സംസ്ഥാനത്ത് മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ രണ്ടെണ്ണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയസാധ്യതയുള്ളതാണ്. ആ നിലയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഈ രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റിൽ സിപിഐഎമ്മും ഒരു സീറ്റിൽ സിപിഐയും രാജ്യസഭയിലേക്ക് മത്സരിക്കുക എന്നാണ് എൽഡിഎഫ് ഏകകണ്ഠമായി തീരുമാനിച്ചത്. രണ്ട് സീറ്റല്ലേ നമ്മൾ അല്ല ഇപ്പൊ നമ്മൾ തീരുമാനിച്ചതാണ്. ഇല്ല, ഇത് പൊതുവെ നമ്മള് എൽ ഡി എഫ് എന്ന നിലയില് പൊതുവെ മത്സരിക്കുന്നത് സംബന്ധിച്ച് ഒരു പൊതു ചർച്ച നടത്തിയിട്ടുണ്ട്. എല്ലാ ഘടകകക്ഷികളും അവരുടേതായ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തേണ്ടത്. അഭിപ്രായങ്ങളെല്ലാം പരിഗണിച്ചതിന് ശേഷം പൊതുവായി എത്തിച്ചേർന്നിട്ടുള്ള തീരുമാനമാണ്. അല്ല, ഇന്നത്തെ സാഹചര്യത്തിലെ മുന്നണിയില് നല്ല യോജിപ്പോടുകൂടിയാണ് നമ്മളെല്ലാം പ്രവർത്തിച്ചു പോരുന്നത്. മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും നല്ല യോജിപ്പോടുകൂടി തന്നെയാണ് പ്രവർത്തിച്ചു പോരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില് സിപിഐയും സിപിഐഎമ്മും ഇടതുപക്ഷ പാർട്ടികളാണ് വളരെ യോജിച്ച് തന്നെയാണ് പ്രവർത്തിച്ചു പോകുന്നത്. മറ്റ് ഘടകകക്ഷികളും നമ്മൾ നല്ല രീതിയിൽ യോജിച്ചിട്ട് തന്നെയാണ് പ്രവർത്തിച്ചു പോരുന്നത്. ഇന്നത്തെ ഒരു പൊതു സാഹചര്യം പരിശോധിച്ചുകൊണ്ട് നമ്മൾ സിപിഐഎമ്മും സിപിഐയും മത്സരിക്കുക എന്ന പൊതു നിർദ്ദേശം വന്നു, ബാക്കി അഭിപ്രായങ്ങൾ വന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു. അത് പാർട്ടി യോഗങ്ങൾ നടക്കാനിരിക്കുകയാണ്. ഈ ആഴ്ചയുടെ അവസാനത്തിൽ പാർട്ടി സെക്രട്ടറിയേറ്റ് യോഗം ഉണ്ട്. ഈ ആഴ്ച വെള്ളിയാഴ്ച പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. പാർട്ടി യോഗങ്ങൾ ചേർന്നിട്ടാണ് ആ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. അതൊക്കെ ഭാവിയിലെ കാര്യമാണ്, അതൊന്നും ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പൊ മുന്നിൽ വന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ഐ എൻ എല്ലിന്റെ ഒരു പ്രതിനിധി ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നാണ് നമ്മൾ നിർദ്ദേശിച്ചത്. മന്ത്രി ഐ എൻ എല്ലിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ മന്ത്രിസഭയിലെ അംഗമാണ് അദ്ദേഹം, പങ്കെടുത്തു. അതാണ് അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സിപിഐഎമ്മിനാണ് ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങൾ നിയമസഭാംഗങ്ങളുള്ളത്. സിപിഐയും പ്രധാനപ്പെട്ട അംഗബലമുള്ള പാർട്ടിയാണ്. ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് ഈ അംഗബലത്തിന്റെ മാത്രം പരിഗണന വെച്ചല്ല, പൊതുവെ നമ്മൾ ഇന്നത്തെ ഒരു സ്ഥിതിയിൽ ഒരു സീറ്റിൽ സിപിഐയും ഒരു സീറ്റിൽ സിപിഎമ്മും മത്സരിക്കുക എന്ന ഒരു പൊതു നിർദ്ദേശം എൽഡിഎഫിന്റെ മുന്നിൽ വന്നു. സ്വാഭാവികമായി എല്ലാവരും ചർച്ച ചെയ്തു, അവരുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മള്
ഒരു പൊതുധാരണയിൽ എത്തി എന്നുള്ളതാണ് അത് മുന്നണി ചർച്ച ചെയ്യാൻ പോവാണ്. പുതിയ മധ്യനയ മുന്നണിയുടെ മുന്നിലുണ്ട്. അല്പ ദിവസങ്ങൾക്കുള്ളിൽ നമ്മളത് ചർച്ച ചെയ്തങ്ങി. ബസ് ചാർജ് വർദ്ധന മുന്നണിയുടെ മുന്നിലേക്ക് എത്തിയിട്ടില്ല. അത് ഈ പിന്നെ ഇന്നത്തെ ഒരു പൊതു സാഹചര്യം നോക്കി ഗവൺമെന്റ് തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമാണ്. മുന്നണിയുടെ മുന്നിൽ വരുമ്പോഴാണ് മുന്നണി ചർച്ച ചെയ്യുന്നത്. അത് സി പി എം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച രേഖയാണല്ലോ. ബാക്കി എൽ ഡി എഫ് ഇക്കാര്യം ചർച്ച ചെയ്യാൻ സംബന്ധിച്ച് ഇപ്പൊ ഞങ്ങൾ ഇന്നത്തെ യോഗം നമ്മൾ ആകെ രാജ്യസഭാ സീറ്റ് മാത്രമേ ചർച്ച ചെയ്യൂ. അല്ല, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ എല്ലാ ഘടകകക്ഷികളും യോജിച്ച് തീരുമാനങ്ങളെടുത്ത് പൊതു മാനിഫെസ്റ്റോന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഭരണനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ഘടകകക്ഷികളും ഇപ്പോഴും ഇതിലില്ല, നമ്മുടെ ക്യാബിനറ്റ് മന്ത്രിസഭയിൽ ഇല്ല, അതൊരു വസ്തുതയാണ്. പക്ഷെ ആ നിലയിലല്ല മുന്നണി പൊതുവായിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്നത്. സി പി ഐ എമ്മും സി പി എം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഏകകണ്ഠമായാണ് തീരുമാനമുണ്ടായത്. ഘടകകക്ഷികൾ സീറ്റ് ആവശ്യം ഉന്നയിച്ചു, പക്ഷേ തീരുമാനമുണ്ടായിരിക്കുന്നു. വെള്ളിയാഴ്ച ചേർന്ന സെക്രട്ടേറിയറ്റിൽ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്നും എ വിജയരാഘവൻ പറയുന്നു. ഞാൻ